വീഡിയോയിലേക്ക് കടക്കും മുന്നേ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെയും ടെലഗ്രാമിന്റെയും ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി വീഡിയോസ് റെഗുലറായി ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല പനിയായിരുന്നു, അതാണ് ഇടയ്ക്ക് വെച്ച് ഡിലേ വന്നത്. എന്തായാലും ഇപ്പോൾ ഓക്കെ ആയി വന്നതുകൊണ്ട് തന്നെ ഇനി മുതൽ റെഗുലറായി വീഡിയോസ് ഇടുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാക്കിംഗ് ഡെഡ് ഇടുന്നതിനോടൊപ്പം തന്നെ വൈകൈക്കിയുടെ 2 എപ്പിസോഡും കൂടി ഉണ്ട്. അതും കൂടി ഇട്ട് അത് തീർത്തതിന് ശേഷം പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വൈകിക്കാതെ വെൽക്കം ടു വൈകൈക്കി എന്ന ഈ ഒരു കിടുക്കൻ കോമഡി കെ ഡ്രാമയുടെ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡ്, അതായത് 19-ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് സിഒയുടെ കൂടെ ഡേറ്റിന് പോകാതെ ഒരു PR മാനേജ്മെന്റ് കമ്പനിയുടെ സിഒയെ കാണാനായി ലീ തീരുമാനിക്കുന്നതാണ്. അങ്ങനെ സിഒയുടെയും ലീയുടെയും ഡേറ്റ് അവിടെ കട്ടാകുന്നു. ഇത് പിന്നെയും ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഇതിനെപ്പറ്റി എല്ലാവരും ഒത്തിരിക്കുന്ന സമയം ലീ സംസാരിക്കുമ്പോൾ സിഒ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്കൊരു മാനേജ്മെന്റ് കമ്പനി നിന്റെ കരിയർ അഡ്വാൻസ് ചെയ്യാനായി വളരെ അത്യാവശ്യമാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കെല്ലാം മനസ്സിലാവും എന്ന് അവൾ പറയുന്നു. ഈ സമയം ഹാൻ സിഒയെ കളിയാക്കാണ്. ലീ ഇതേ വലിയ ഫേമസ് ആയ നടനാവാൻ പോവാ, അവൻ അങ്ങനെ ആവുന്നതിന് മുന്നേ നീ വേണമെങ്കിൽ ഒരു ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിച്ചു വെച്ചോ, അല്ലെങ്കിൽ അതൊന്നും നിനക്ക് കിട്ടില്ല എന്നെല്ലാം പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ലീ, അതെ അതെ, ഞാൻ വലിയ ഫേമസ് ആയി കഴിയുമ്പോൾ ഓട്ടോഗ്രാഫ് ഒക്കെ മേടിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്റെ പഴയ സൈൻ മാറ്റി പുതിയൊരു സൈൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഇതേ സമയം മിൻസ് ഡൂവിനെ ഒരു ഡ്രസ്സ് കാണിച്ചിട്ട് ഇത് അവള് പുതുതായി ഡിസൈൻ ചെയ്ത അൾട്രാ വീനെക്കുള്ള ഒരു സ്വെറ്റർ ആണ്, അത് അവൾ ഇവരുടെ ഓൺലൈൻ ബിസിനസ്സിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. ഇത് കാണുമ്പോൾ ഡൂവിന് ഇത്രയും ഇറങ്ങിയ കഴുത്തുള്ള ഡ്രസ്സൊക്കെ വിറ്റുപോവോ, ഇത് ഭയങ്കര റിവീലിംഗ് അല്ലേ എന്നൊക്കെ ഡൗട്ട് വരുന്നുണ്ടെങ്കിലും ഇങ്ങനെ വല്ല റിവീൽ ചെയ്താലേ കച്ചവടം നടക്കത്തുള്ളെന്ന് മിൻസു പറയുന്നു. അങ്ങനെ ലീ അവന്റെ ആ ഒരു മാനേജ്മെന്റ് കമ്പനിയുടെ കോൺട്രാക്റ്റിൽ അവന്റെ പുതിയ സൈൻ ചെയ്യുന്ന സമയം അവൻ ഒപ്പിട്ട് കഴിയാനായി വെയിറ്റ് ചെയ്ത് ആ കമ്പനിയുടെ സിഇഒ ഒരു 1000 പേപ്പർ പ്ലെയിൻ എങ്കിലും ഉണ്ടാക്കി കാണും. അത്രയേറെ നേരം എടുത്താണ് ഇവൻ അവന്റെ ഒപ്പൊന്നിടുന്നത്. ഇതിന്റെ ഇടയിൽ കങ്ങാണെങ്കിൽ സോളിനെ കൊണ്ട് എങ്ങനെങ്കിലും തന്നെ ഡാഡി എന്ന് വിളിപ്പിക്കണമെന്ന കഠിന പരിശ്രമത്തിലാണ്. അവൻ അതിനായി പല പാട്ടുകളും കഥകളും ഒക്കെ ഡാഡി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ആ കുട്ടി ഇവനെ ഡാഡി എന്ന് പോയിട്ട് ഒന്നും തന്നെ വിളിക്കുന്നില്ല. അതൊരു കുഞ്ഞു വച്ചല്ലേ, അത് നോൺ വെർബൽ ആയി തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനുഷ്യൻ മനസ്സിലാവാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് മിൻസു ഡിസൈൻ ചെയ്ത ആ ഒരു ഡ്രസ് ഇട്ടോണ്ട് ഡു വരുന്ന സമയം ഡുവിനെ കാണുന്ന കങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. ആ സമയം ഡു പറയുന്നുണ്ട് ഇതാ മിൻസു ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ്, ഇത് തന്നെ ഇട്ടോണ്ട് നടക്കാൻ അവള് നിർബന്ധിക്കുക പബ്ലിസിറ്റിക്ക് വേണ്ടിയെന്ന്. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ലീ വരുന്നു. ഡുവിന്റെ ഈ നിൽപ്പ് കണ്ടപാടെ ലീക്കും ചിരി സഹിക്കാൻ വയ്യ. കങ്ങും ലീയും തലകുത്തി മറിഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മിൻസു വരുന്നത്. മിൻസുനെ കണ്ടപാടെ രണ്ടെണ്ണത്തിന്റെ ചിരി എങ്ങോട്ട് പോയെന്ന് അറിയില്ല, വളരെ ക്വയറ്റ് ആയിരിക്കുന്നു. മിൻസു ആണെങ്കിൽ കങ്ങിനും ലീക്കും കൂടി ഡുവിന് ഇടാൻ കൊടുത്ത പോലെ ആ ഒരു കുഴിഞ്ഞ വീനക്കുള്ള സ്വെറ്റർ ഇടാനായി കൊടുക്കുന്നു. ഇവരാണെങ്കിൽ അവളെ പേടിച്ചത് ഇടുകയും ചെയ്യുന്നു. ഡുവിന് ഇത് കാണുമ്പോൾ വളരെ സന്തോഷം, അവന് കൂട്ടുണ്ടല്ലോ എന്നോർത്ത്. എന്തായാലും ഇത് കണ്ടോണ്ട് ഹാനും സിഒയും ഇവരെ കമന്റ് അടിച്ചോണ്ടിരിക്കുമ്പോൾ മിൻസു അവർക്കും അവളുടെ പുതിയൊരു ഡിസൈൻ ഡ്രസ് ഇടാൻ കൊടുക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കണ്ടാൽ സാധാരണ ഡ്രസ്സ് പോലുണ്ട്, പക്ഷെ കൈയുടെ ഭാഗത്ത് ലേസ് കൈയും കഴിഞ്ഞ് മീറ്ററോളം നീണ്ടു കിടക്കുകയാണ്. ഇവൾ ഏത് ഡിസൈൻ ചെയ്താലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊനിഷ്ഠ കാണുമല്ലോ. അങ്ങനെ നമ്മുടെ ലീക്ക് അവനിപ്പോൾ കോൺട്രാക്ട് നൽകിയിരിക്കുന്ന ഒരു ഏജൻസി വഴി ഒരു പബ്ലിക് പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി ചാൻസ് കിട്ടുന്നു. ഇങ്ങനെ പബ്ലിക് പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുമ്പോഴാണല്ലോ ലീയെ പോലെയുള്ള നടന്മാരെയൊക്കെ കൂടുതലായി ആളുകൾ അറിഞ്ഞു വരുന്നത്. കാരണം ഇവർ ചെറിയ ചെറിയ റോളുകളിലൊക്കെയല്ലേ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി പോകുന്നത്. പക്ഷേ ആ ഒരു പ്രോഗ്രാമിൽ പോൾ ഡാൻസിങ് അറിയണം. ലീക്ക് പോൾ ഡാൻസ് അറിയാത്തത് കൊണ്ട് തന്നെ ഏജൻസി ഒരു ഇൻസ്ട്രക്ടറിനെ പോൾ ഡാൻസ് പഠിപ്പിക്കാനായി ഗസ്റ്റ് ഹൗസിലേക്ക് വിടുകയും അതിനുള്ള സെറ്റപ്പ് ഗസ്റ്റ് ഹൗസിൽ ചെയ്യുകയും ചെയ്യുന്നു. ലീ ആണെങ്കിൽ അത് പഠിച്ച് ശരീരമൊക്കെ വേദന എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന സിഒയ്ക്ക് ലീക്ക് എന്തെങ്കിലും പറ്റുമോന്ന് പേടി. അപ്പോൾ അവൻ, നീ പേടിക്കേണ്ട, എനിക്കൊന്നും പറ്റില്ല, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഫേമസ് ആയി കാശുണ്ടാക്കിയാലല്ലേ നീ എന്നോട് ചോദിക്കുന്നതൊക്കെ എനിക്ക് വാങ്ങി തരാൻ പറ്റൂ. എനിക്ക് വേദന എടുക്കുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷെ മരുന്നും ഉണ്ടെന്നും ആ വേദന മാറില്ല, നീ എനിക്ക് ഉമ്മ തന്ന ആ വേദന മാറുമെന്ന് അവൻ വളരെ ക്യൂട്ടായി അവളോട് പറയുന്നു. ഇതേ സമയം ഡു ആ വീനെക് സ്വെറ്റർ ഇട്ടുകൊണ്ടുള്ള ഫോട്ടോ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിട്ടും ഇതുവരെ ഇവരുടെ ആ ഒരു സ്വെറ്ററിന് കച്ചവടമൊന്നും നടന്നിട്ടില്ല. ഡു അതിനെപ്പറ്റി സംസാരിക്കാനായി മിൻസുവിനെ കാണാനായി ചെല്ലാണ്. എന്റെ ഫോട്ടോസ് ഓൺലൈനിൽ നിന്ന് എടുത്ത് മാറ്റണമെന്ന് പറയാനായിട്ടാണ് അവൻ ചെല്ലുന്നതെങ്കിലും അവള് മുറിയിൽ ആ സമയം ഉറക്കാണ്. അവൾ ഉറങ്ങുന്നതിന്റെ ചുറ്റിനും അവള് ഓരോ ഡിസൈൻ സ്കെച്ചസ് വരച്ചു വെച്ചിരിക്കുന്നത് കാണുന്ന അവന് ഷെടാ ഇവൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ആ ഒരു പാവം തോന്നുന്നു.
തോന്നുന്നു. അവൻ അവൾക്ക് കമ്പിളിയൊക്കെ പുതപ്പിച്ച് കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് അവൾ ഉണരുന്നത്. അവൻ നമ്മുടെ സ്വെറ്റർ ഒന്നും വിറ്റുപോകുന്നില്ല എന്ന് പറയുമ്പോൾ അവള് നമുക്ക് കുറച്ചുകൂടെ എക്സ്പോഷർ വേണം, നമുക്കൊരു മാളിൽ പോവാന്ന് പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒരു മോളിൽ വരുന്നു. ആ സമയവും ഡൂനെ കൊണ്ട് ആ വീനെക്ക് സ്വെറ്റർ തന്നെയാണ് മിൻസു ധരിപ്പിച്ചിരിക്കുന്നത്. അവനാണെങ്കിൽ തന്റെ മുഖം ആരും കാണാതിരിക്കാനായി പേടാ പാട് വെട്ടോണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനത്തെ ഡ്രസ് ഇട്ടാണ് നിൽക്കുന്നത്, അവന് നാണക്കേടാണ്. പക്ഷെ എപ്പോഴൊക്കെ മിൻസു അവനെ ശ്രദ്ധിക്കുന്നു, അപ്പോഴെല്ലാം അവൻ ഒരു സൂപ്പർ മോഡലിനെ പോലെ പോസ് കൊടുത്ത് നിൽക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കങ്ങും ഡൂവും മിൻസുവിന്റെ ഡ്രസ്സിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അത് മിൻസു കേട്ടുകൊണ്ട് വരുന്നു. അവളാണെങ്കിൽ അവരോട് നിങ്ങളെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അല്ലെ, മാപ്പെന്നൊക്കെ വളരെ ദയനീയമായി സങ്കടപ്പെട്ട് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവൾ ഇങ്ങനെ വളരെ വിഷമിച്ച് റിയാക്ട് ചെയ്ത് പിണങ്ങി പോയത് ഇവർക്കും കുറച്ച് സങ്കടമായി. അതുകൊണ്ട് തന്നെ അവർ പുറകിന് ചെന്ന് അയ്യോ നിന്റെ ഡ്രസ്സ് കൊള്ളൂല എന്നല്ല പറഞ്ഞത്, നിന്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങളുടെ വൃത്തികെട്ട ബോഡി കാരണം അതിനൊരു ഭംഗിയില്ലെന്നാ പറഞ്ഞതെന്നൊക്കെ അവളെ സമാധാനിപ്പിക്കാനായി പറയാണ്. ഈ സമയം അവൾക്ക് അവളുടെ ഡ്രസ്സിന് കുറച്ച് ഓർഡേഴ്സ് ലഭിക്കുന്നു. അത് കാണുന്ന അവൾ ഒരുപാട് സന്തോഷത്തിൽ അവരോട് സങ്കടങ്ങളൊക്കെ മറന്ന് നല്ല ഗമയിൽ തന്നെ സംസാരിക്കുന്നു. കൂടാതെ അവൾ പുതുതായി ഡിസൈൻ ചെയ്ത ഒരു ഷോർട്സും അവന്മാരെ കൊണ്ട് അപ്പൊ ഇടിയിക്കുന്നുണ്ട്. ഇവന്മാർ ഇവളുടെ ഡ്രസ്സിനെ കുറ്റം പറയാത്തത് കൊണ്ട് ഇനിയിപ്പോ ഇടാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെ പിന്നീട് കങ്ങിന് അവന്റെ ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് കോൾ വന്നതിനെ തുടർന്ന് ജോലിക്ക് പോകാനായി ഒരുങ്ങണം. കങ് ഒരുങ്ങുന്ന സമയം മിൻസു അവന്റെ അടുത്ത് വന്ന് അവള് ഡിസൈൻ ചെയ്ത ആ ഒരു സ്വെറ്റർ ഇട്ടുകൊണ്ട് പോയാൽ മതി എന്ന് അവനെ നിർബന്ധിക്കാണ്. അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും അവളുടെ നിർബന്ധം കാരണം അവൻ അത് ഇട്ടുകൊണ്ട് പോകേണ്ടി വരുന്നു. ഇതേ സമയം ഡൂവിനെ പിന്തുടർന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്ന മിൻസു അവിടെ ഡൂ അവന്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് കേൾക്കുന്നു. ആ സംസാരത്തിൽ നിന്ന് മിൻസു മനസ്സിലാവുന്നത് ഡൂ മിൻസുവിനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് അവന്റെ ഒരു സുഹൃത്ത് വഴി കുറച്ച് ഓർഡേഴ്സ് നടത്തിയതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവന്റെ സുഹൃത്തിന് ആ ഡ്രസ്സിനോട് തീരെ താല്പര്യമില്ല. അത് ഇപ്പൊ തന്നെ ആ ഡ്രസ്സ് ഒന്നും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ ഡ്രസ്സിനെ പറ്റി മോശമായി സംസാരിക്കുകയാണെന്ന്. പക്ഷേ ഡൂ അപ്പോൾ ആ സുഹൃത്തിനോട് നല്ല ഡിസൈൻ ആണെന്നൊക്കെ പറഞ്ഞ് ആ ഡ്രസ്സിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുന്ന മിൻസുവിന് ഡൂ വളരെ സപ്പോർട്ടീവ് ആണെന്നും മനസ്സിലാവുന്നു. ഇതേ സമയം ലീ അവന്റെ പി ആർ ഏജൻസി വഴി ഒരു പബ്ലിക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായി പോയിരിക്കുകയായിരുന്നല്ലോ. ആ പ്രോഗ്രാമിൽ അവൻ ഇടുന്നത് ഈ ഒരു ഡ്രസ്സാണ്. കൂടാതെ അവൻ ആ പ്രോഗ്രാമിൽ ചെയ്യുന്ന പോൾ ഡാൻസും വളരെ ഫേമസ് ആവുന്നത് കൊണ്ട് തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് അവന് ചുറ്റും ആളുകൾ അവന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാനും അവനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാനും ഒക്കെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഒരു ജേർണലിസ്റ്റായി ഇപ്പോൾ ഇതുപോലത്തെ ആളുകളുടെ ഒക്കെ ഇന്റർവ്യൂസ് എടുക്കുന്ന നമ്മുടെ സിഒയും ആ കൂട്ടത്തിൽ വന്ന് നിൽപ്പുണ്ട്. ഈ സമയം പല പത്രക്കാരും ചാനലുകാരും ലീയോട് അവന്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഗേൾ ഫ്രണ്ടിനെ പറ്റി ചോദിക്കുന്നു. അവൻ അവിടെ നിൽക്കുന്ന സിഒയെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവളുടെ കാര്യം പറയാനായി വരുന്ന സമയം ഇവന്റെ പി ആർ ഏജൻസിയിലെ മാനേജർ ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറയാനായി ആക്ഷൻ കാണിക്കുന്നു. തുടർന്ന് അവൻ തനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന സിഒയ്ക്ക് സങ്കടമാവുന്നുണ്ട്. ഇതേസമയം അവൻ വീട്ടിലെത്തി ഈ കാര്യങ്ങൾ പറയുമ്പോ കങ് അവനോട് എന്നാലും നീ എന്റെ പെങ്ങള് നിന്റെ ഗേൾ ഫ്രണ്ട് ആന്ന് പറയാഞ്ഞത് മോശമായി പോയി എന്നൊക്കെ പറയാണ്. അപ്പോ ലീ പറയുന്നത് താനിപ്പോ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ, അപ്പൊ ഇപ്പോഴേ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് തന്റെ മാർക്കറ്റ് വാല്യൂ ഇടിക്കും. അതുകൊണ്ടാണ് തന്റെ പി ആർ ഏജൻസിയിലെ മാനേജർ തന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞത്. അതുകൊണ്ട് നിവൃത്തിയില്ലാതെ പറയേണ്ടി വന്നതാണെന്ന്. കങ് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും സിഒ അതിനെ വലിയ സംഭവമായി ലീയോട് വഴക്കുണ്ടാക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആദ്യത്തെ പബ്ലിക് പ്രോഗ്രാം തന്നെ നല്ല തർക്കേടില്ലാതെ ലീക്ക് കടന്നു പോയത് കൊണ്ട് അവനിപ്പോൾ കുറച്ചൊക്കെ ഫേമസ് ആയി വന്നോണ്ടിരിക്കുകയാണ്. അവന്റെ ഡ്രാമയ്ക്കൊക്കെ നല്ല റേറ്റിംഗ് കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ അവന് കുറച്ച് പോപ്പുലർ ആയ ഒരു നടിയുടെ കൂടെ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നു. അതിൽ അവന്റെ റോൾ എന്ന് പറഞ്ഞാൽ ആ നടിയുമായി പണ്ട് ലൈനായിരുന്ന അവരുടെ ഒരു കൂടെ പഠിച്ച ഒരു സുഹൃത്തിന്റെ റോളാണ്. സിന്ധി എന്നാണ് ആ നടിയുടെ പേര്. ഈ നടിയാണെങ്കിൽ ഇന്നത്തെ യുവാക്കളുടെ ഹരമാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ആ നടിയുടെ കൂടെ അഭിനയിക്കുമ്പോഴെല്ലാം ആളുകൾ അവനോട് അസൂയയോടെ നോക്കി നിൽക്കുന്നതായി അവന് മനസ്സിലാവുന്നുണ്ട്. ഈ നടി വരുന്ന സമയത്തെല്ലാം ആരാധകർ ആർത്ത് വിളിച്ചാണ് അവരെ വരവേൽക്കുന്നത്. അങ്ങനെ പിന്നീട് ഈ ഡ്രാമ ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയം എല്ലാവരും സിഒയെ കളിയാക്കുന്നുണ്ട്. ദേ കണ്ടില്ല രണ്ടും കൂടി അഭിനയിക്കുന്നത്, നീ ഒന്ന് ലീയെ സൂക്ഷിച്ചോ, അല്ലെങ്കിൽ അവനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നൊക്കെ. അത് കേൾക്കുന്ന സിഒ ഇത് വെറും അഭിനയമല്ലേ എന്ന് പറഞ്ഞ് അത് മൈൻഡ് ചെയ്യുന്നില്ല. ഈ സമയം ഹാൻ ആണെങ്കിൽ വളരെ വിഷമത്തിരിക്കുകയാണ്. കാരണം അവൾ ഇന്ന് ബേക്കിംഗ് ടെസ്റ്റ് ചെയ്യാനായി പോയിരുന്നു. ഇത് ടെസ്റ്റ് പാസ്സായാലേ അവൾക്ക് ലൈസൻസ് കിട്ടും. പക്ഷെ അവൾ എന്തൊക്കെയോ തെറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അവള് ബേക്കിംഗ് ടെസ്റ്റ് ചെയ്യുന്ന സമയം ആ ഒരു റൂമിന്റെ വെളിയിലായി കങ്ങ് വളരെ പ്രാർത്ഥനയോടെ നിൽക്കുമായിരുന്നു. അവൾ എക്സാം കഴിഞ്ഞ് വളരെ വിഷമത്തിൽ ഞാൻ ഫെയിലാവുന്ന പറഞ്ഞുകൊണ്ട് വരുമ്പോ അവൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇപ്പോഴും ഇരുന്ന് ആശ്വസിപ്പിക്കുന്നു. പക്ഷെ അവളുടെ സങ്കടം മാറുന്ന മട്ടൊന്നുമില്ല. ഇതേ സമയം മിൻസു അവളുടെ ഫോണിൽ ഡൂവിന്റെ ഫോട്ടോസ് നോക്കി അവനെ പറ്റി വളരെ സന്തോഷത്തിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നു. അവൻ എന്ത് ക്യൂട്ടാണ്, അവൻ എന്ത് നല്ല പയ്യനാണ് എന്നല്ല. ഇവൾ ഇത് പറയുന്നതും കേട്ടോണ്ട് ഡൂ വരുന്നുണ്ടെങ്കിലും ഡൂ ഇത് കേട്ടു എന്ന് മനസ്സിലാക്കുന്ന മിൻസു, അയ്യേ നിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ എന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് അടിച്ച് കളയാ, എന്റെ ഫോണും കൂടി നിന്റെ ഫോട്ടോസ് കടന്ന് ചീത്തയാവും, കണ്ടാച്ചാൽ മതി, പന്നിക്കുട്ടിയെ പോലെയൊക്കെ ഉണ്ടെന്നാണ് അവള് പറയുന്നത്. അങ്ങനെ പിന്നീട് ലീക്ക് ആ ഒരു നടിയുമായി കുറച്ച് ക്ലോസ് ആയുള്ള സീനൊക്കെ അഭിനയിക്കാൻ എത്തുന്നുണ്ട്. അവരങ്ങനെ ആ ഒരു സീൻ വളരെ ക്ലോസ് ആയി അഭിനയിച്ചു തുടങ്ങുമ്പോഴേ ഇവന്റെ തലയിലേക്ക് അറിയാതെ ഷൂട്ടിങ്ങിനായി കൊണ്ടുവച്ചിരുന്ന മൈക്കും ഒക്കെ വീഴാണ്. ഇവനത് അറിയാതെ വീണത്
ആണെന്ന് കരുതുന്നുണ്ടെങ്കിൽ പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ നടിയുടെ ഒരു കട്ട ഫാനായ ഈ ഒരു ഡ്രാമയുടെ ഭാഗമായി വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻ തന്നെ മനഃപൂർവ്വം തള്ളിയിട്ടതാണെന്ന്. അതേപോലെ പല ആളുകളിൽ നിന്ന് ഇവന്റെ മോശമായ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവരെല്ലാം ഈ നടിയുടെ വലിയ ഫാനാണ്. ഈ നടിയുമായി ഇവൻ ഇങ്ങനെ അടുത്ത് അഭിനയിക്കുന്നത് ഇഷ്ടപ്പെടാതെ അവർ ചെയ്യുന്നതാണ്. അവൻ അതൊക്കെ കാരണം മടുത്ത് വീട്ടിലേക്ക് എത്തുമ്പോ അവിടെയാണെങ്കിൽ ഇവന്റെ ബെഡിൽ ഡു സിന്ധ്യയുടെ കൂടെ അടുത്ത് ഇടപഴകിയെങ്ങാണ് നീ അഭിനയിച്ചാ നിന്നെ വലിച്ചു കയറി പോസ്റ്റർ ആക്കുന്നൊക്കെ ലീയെ ഭീഷണിപ്പെടുത്തി എഴുതിയിട്ടുണ്ടായിരുന്നു. സിന്ധി ഫാൻസ് കാരണം വെളിയിലിറങ്ങി നടന്ന് അഭിനയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ദേ വീട്ടിലും സ്വസ്ഥത ഇല്ലല്ലോ എന്ന് ലീ തലയിൽ കൈ വെച്ച് പോകുന്നു. ഇതേ സമയം കങ്ങിന്റെ ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടറായി ഒരു റാപ്പറിനെയാണ് ചിത്രത്തിന്റെ ഡയറക്ടർ തീരുമാനിക്കുന്നത്. ആ റാപ്പറിന്റെ അടുത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി കങ്ങ് പോകുന്നുണ്ട്. ഈ റാപ്പർ ആണെങ്കിൽ ഇവരുടെ ചിത്രത്തിന് വേണ്ടി ട്യൂൺ ചെയ്തിരിക്കുന്ന പാട്ടുകളെല്ലാം പല ഫേമസ് പാട്ടുകളുടെ അതേ ട്യൂൺ തന്നെയാണ്. അത് കങ്ങിന് മനസ്സിലാവുന്നു. അങ്ങനെ അവൻ ഈ കാര്യങ്ങൾ ഹാനിനോട് വന്ന് പറയുമ്പോ അവള് റാപ്പർ എന്ന് കേട്ട പാടെ വളരെ എക്സൈറ്റഡ് ആവുകയാണ്. കാരണം ഇയാള് നല്ല ഫേമസ് ആയ ഒരു റാപ്പറാണ്. അവളുടെ സന്തോഷം കാണുന്ന കങ്ങും അവളെ ഈ റാപ്പറിനെ പരിചയപ്പെടുത്താമെന്ന് പറയുന്നു. ഹാനിനും റാപ്പർ ആകണം എന്നതായിരുന്നല്ലോ വലിയൊരു അംബീഷൻ. ഇതേ സമയം ഷൂട്ടിങ്ങിനായി അടുത്ത ദിവസം പോകുന്ന ലീ ആ നടിയോട് മിണ്ടാനെ താല്പര്യപ്പെടുന്നില്ല. അവൻ എവിടെ നോക്കിയാലും ഇവളുടെ ആരാധകര് ഇവനെ ഒരുമാതിരി ശത്രുവിനെ നോക്കുന്ന പോലെ അല്ലെങ്കിൽ ഇവൻ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെയാണ് ഇവനോട് നോക്കുന്നത്. അതുകൊണ്ട് ആ നടി മിണ്ടാൻ വരുമ്പോ ഇവൻ അവരോട് ദേഷ്യപ്പെട്ട് ഒഴിഞ്ഞു മാറുകയാണ്. ഇവർക്കാണെങ്കിൽ ഇവനോട് ചെറിയ താല്പര്യം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ കണ്ണി പൊടി പോയി എന്നും പറഞ്ഞ് അവരിരുന്ന് കരയുമ്പോ അത് കാണുന്ന ലീ ഊതി കൊടുക്കാനായി അടുത്തേക്ക് വരുന്നു. അങ്ങനെ ഊതി കൊടുക്കുന്ന ഈ ഒരു പൊസിഷൻ ഇവർ നിൽക്കുന്ന സമയം ആരോ അത് ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ കാണുമ്പോ ഊതി കൊടുക്കുന്നതായിട്ടല്ല ഉമ്മ കൊടുക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ പിന്നീട് ഈ ഫോട്ടോ കാണിച്ച് ഇവർ തമ്മിൽ ഡേറ്റിംഗിലാണെന്നൊക്കെ പറഞ്ഞ് ലീയെയും സിന്ധ്യയെയും പറ്റി ന്യൂസ് ഓൺലൈൻ മാധ്യമങ്ങളിൽ വൈറലാവുന്നു. ഈ ന്യൂസ് നമ്മുടെ സിഒയും കാണുന്നു. സിഒ ഇത് കണ്ടു തീരുമ്പോഴേക്കും എല്ലാ പണിയും കഴിഞ്ഞ് ഗസ്റ്റ് ഹൗസിലേക്ക് ലീ വന്നിട്ടുണ്ടായിരുന്നു. ലീ ഇപ്പോഴാണ് ഇങ്ങനൊരു കാര്യം തന്നെ അറിയുന്നത്. അമ്മച്ചയാണ് ഞാൻ അവൾക്ക് ഉമ്മ കൊടുത്തതല്ല, കണ്ണി വീണ പൊടിയും ഊതി കൊടുത്തതാണെന്ന് ലീ ആണയിട്ട് പറയുമ്പോ അല്പം സംശയമുള്ളിൽ ഉണ്ടെങ്കിലും അവൾ അവനെ വിശ്വസിക്കുകയാണ്. ലീ ഉടനെ തന്നെ അവന്റെ PR കമ്പനിയുടെ മാനേജറിനെ വിളിച്ച് തന്നെ പറ്റി ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ്, ഉടനെ തന്നെ താനും സിന്ധ്യയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് മറ്റൊരു വാർത്ത പ്രസിദ്ധീകരിക്കണം എന്ന് പറയുന്നു. അത് കേൾക്കുന്ന മാനേജർ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് നല്ലത്, അവരെ പോലെ ഫേമസ് ആയ ഒരു നടിയുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് വ്യാജ വാർത്ത പ്രചരിച്ചാൽ പോലും അത് നിങ്ങൾക്ക് ഗുണമാകും, നിങ്ങൾ വളരെ പെട്ടെന്ന് ഫേമസ് ആകും എന്നെല്ലാം പറയുന്നു. അങ്ങനെ ഈ കാര്യം ലീ സിഒയോട് വന്ന് പറയുന്നു. എനിക്കിപ്പോ യഥാർത്ഥ കാര്യം ആരോടും പറയാൻ പറ്റില്ല എന്ന്. സിഒ സാറേയില്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നൊക്കെ പറയുമ്പോ ഇത് കേൾക്കുന്ന ഡു പറ്റില്ല, നീ ചെയ്യുന്നത് ഭയങ്കര മോശമാ. ദേ നീ അവളുടെ ബോയ്ഫ്രണ്ട് ആണെന്നുള്ള കാര്യം അവൾക്ക് പോലും ആരോടും വെളിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുക, ഇതൊക്കെ തെറ്റാണെന്നൊക്കെ പറയുന്നു. ലീക്കും നല്ല സങ്കടമുണ്ട്. കാരണം അവൻ സിഒയുടെ ബർത്ത്ഡേക്ക് അവളെ വെളിയിൽ കൊണ്ടുപോയി നല്ലൊരു പാർട്ടിയൊക്കെ നടത്താനിരുന്നതാണ്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇവനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തും വരട്ടെ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് സിഒയെ ഡേറ്റിനായി ലീ കൊണ്ടുപോകുന്നു. അവൻ മാസ്ക്, സൺഗ്ലാസ്, ഹാറ്റ് ഒക്കെ ധരിച്ചാണ് പോകുന്നത് പാപ്പുരാസികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി. ഒരു പ്രൈവറ്റ് ഡൈനിങ് റൂമും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ വെച്ച് ഒരു റിപ്പോർട്ടർ ലീയെ കാണുകയും അവനെ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇതേ റിപ്പോർട്ടറാണ് ഇവന്റെയും സിന്ധ്യയുടെയും ഫോട്ടോ നേരത്തെ എടുത്ത് എല്ലാവരിലും എത്തിച്ചതും. എന്തായാലും ഈ കാര്യം മനസ്സിലാക്കുന്ന ലീ സിഒയോട് നമുക്ക് ഡേറ്റ് ഇനി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല, പോകാന്ന് പറയുന്നു. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞ് ആറ്റ് നോറ്റിരുന്ന് ഡേറ്റിങ്ങിന് പോയത് ഇങ്ങനെ കുളമായതിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് രണ്ടുപേരും. പക്ഷെ ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം സിഒ നമ്മുടെ റിലേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടിയോ എന്ന് ചിന്തിക്കാന്ന് ലിയോട് പറയുമ്പോ അവൻ ആകെപ്പാടെ എന്ത് പറയണോന്ന് അറിയാതിരിക്കുന്നു. ഇതേ സമയം കങ് ഹാനിനെ ആ റാപ്പറിന്റെ അടുത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നു. അയാളുടെ സ്റ്റുഡിയോയില് ഇവള് റെക്കോർഡ് ചെയ്യാനായി കയറുന്നുണ്ടെങ്കിലും ഇവളുടെ പാട്ട് അയാൾക്ക് പോലും സഹിക്കാൻ പറ്റുന്നതിലും മോശമായിരുന്നു. അങ്ങനെ പിന്നീട് ഇവര് തിരിച്ചെത്തി കഴിയുമ്പോഴാണ് മുന്നേ ചെയ്ത ആ ഒരു ബേക്കിംഗ് ടെസ്റ്റ് ഹാൻ പാസ്സായി അവൾക്ക് മെസ്സേജ് വരുന്നത്. അത് കണ്ടപാടെ അവള് വളരെ ഹാപ്പി ആകുന്നു. അങ്ങനെ അവൾ ആ ഒരു സന്തോഷം പങ്കുവെക്കാനായി ഒരു കേക്ക് വാങ്ങാനായി ഷോപ്പിലേക്ക് പോകുന്ന സമയം ആരോ അവളുടെ പേര് വിളിക്കുന്നതായി കേട്ട് അവള് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ ആരാണ് അതെന്ന് മുഖം വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. ആരായാലും അയാളെ കണ്ടപാടെ ഹാനിന്റെ മുഖത്ത് വല്ലാത്ത ഷോക്ക് ഉണ്ടാവുന്നു. അങ്ങനെ അതോടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. ആരാണ് അയാൾ, എന്താണ് ഇനി സംഭവിക്കുക, ഇത് നമ്മുടെ സോളിന്റെ അച്ഛനാണോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കണ്ടറിയാം. അടുത്ത എപ്പിസോഡോടുകൂടി ഈ ഒരു ഡ്രാമയുടെ സീസൺ 1 ഫുൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഫൈനൽ എപ്പിസോഡ് മിസ് ആവാതെ കാണാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.